ചാലക്കുടി മണ്ഡലത്തിലെ ആദിവാസി സമൂഹത്തോട് അങ്ങ് കാണിച്ച താല്പര്യത്തിനും അരയക്കാപ്പിലും വെട്ടുവെട്ടുകാട് കോളനിയിലുമൊക്കെ എത്തി വൈദ്യുതി കൊടുക്കാനൊക്കെ അത് അങ്ങ് കാണിച്ച താല്പര്യത്തിന് നന്ദി പറയുകയാണ്. അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വനാവകാശ നിയമം നടപ്പാക്കിയ ഗ്രാമപഞ്ചായത്താണ്. എന്നാൽ പല ആദിവാസി കുടുംബങ്ങൾക്കും കൃഷി ചെയ്യുന്നതിന് ആവശ്യമായ സ്ഥലം ഇതുവരെയും അനുവദിച്ചിട്ടില്ല. പോത്തുപാറയിൽ താമസിക്കുന്ന 23 കുടുംബങ്ങൾ ഭൂമി ലഭിക്കാത്ത മൂലം ചോർന്നൊലിക്കുന്ന കുടിലുകളിലാണ് താമസിക്കുന്നത്. അരയക്കാപ്പിലും വെട്ടുകെട്ടുകാട് ഊരുകളിലും വഴിയില്ലാത്തത് മൂലം മണിക്കൂറുകളോളം കാൽനടയായി നടന്നു വരേണ്ട അവസ്ഥയാണ്. വീടുകളെല്ലാം ചോർന്ന് ഒലിക്കുന്ന അവസ്ഥയാണ്. സാർ, അതിരപ്പള്ളിയിലെ ആദിവാസി സമൂഹത്തിന് പ്രത്യേക പാക്കേജ് നടപ്പാക്കുന്നതിനും ചാലക്കുടി താലൂക്ക് ആശുപത്രി ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയായി ഉയർത്തുന്നതിനും വേണ്ട നടപടികൾ സ്വീകരിക്കുമോ? യെസ് മിനിസ്റ്റർ. സാർ, അവിടെ ചില പ്രദേശങ്ങൾ അങ്ങേക്കറിയുന്ന പോലെ തന്നെ വളരെ വിദൂരമായ പ്രദേശങ്ങളാണ്. നമ്മൾ അവിടെ പോയിട്ടുള്ളതാണ്. വെട്ടുവിട്ടകാട്ടിൽ നമ്മൾ പോയി വൈദ്യുതി കൊടുത്തതും അരയക്കാപ്പിൽ ഇവിടെ വലിയ ചർച്ച നടന്നതാണ്. അവിടെ അവരുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് വിട്ടത്. ആ പ്രശ്നത്തിൽ പരിഹാരം ശാശ്വതമായി കാണണമെങ്കിൽ അവിടെ റോഡ് വേണം. അവിടെ റോഡ് വെട്ടാൻ വേണ്ടി ആദ്യം നമ്മൾ എസ്റ്റിമേറ്റ് തയ്യാറാക്കി കഴിഞ്ഞപ്പോൾ 22 കോടി മതി എന്ന് പറഞ്ഞു. പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് എടുത്തു കഴിഞ്ഞാൽ 52 കോടി വേണം. 3.5 കിലോമീറ്റർ പോകാൻ വേണ്ടിയാണ് 52 കോടി വേണം. അവിടെ മറ്റെന്തെങ്കിലും സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. മിലിറ്ററിക്കാരുടെ സഹായം കൂടി ഉപയോഗിച്ചുകൊണ്ട് അവിടെ വേറെന്തെങ്കിലും റോഡ് അല്ലെങ്കിൽ പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കാൻ കഴിയുമോ എന്നുള്ളത് നോക്കുന്നത്. അതുപോലെ തന്നെ അവിടെ ഭൂമി കൊടുക്കുന്നതായി ബന്ധപ്പെട്ടുണ്ട്. ഒന്ന് പിന്നെ അങ്ങേക്കറിയാം, പോത്തുപാറയിൽ അവിടെ വന്ന് താമസിക്കുന്ന ട്രൈബ്സ് ഉണ്ട്. ആനക്കയത്ത് ഉരുൾപൊട്ടിയപ്പോഴാണ് അവർ വന്ന് താമസിക്കുന്നത്. അവർക്ക് ഭൂമി കൊടുക്കാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്, SLC കൂടിയിട്ടുണ്ട്. അത് അതിൻ്റെ ഭാഗമായിക്കൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് കേന്ദ്ര ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും കൂടി അനുമതി കിട്ടിയാൽ എത്രയും പെട്ടെന്ന് അവർക്ക് ഭൂമി കൊടുക്കാൻ കഴിയും. പിന്നെ പട്ടയം കിട്ടാത്ത ചില പ്രശ്നങ്ങൾ റവന്യൂ വകുപ്പ് മന്ത്രി തന്നെ ഇടപെട്ടിട്ടുണ്ട്. നമ്മുടെ എല്ലാ ജില്ലകളിലും ആദിവാസികൾക്ക് ഭൂമി കൊടുക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. നമ്മുടെ തിരുവനന്തപുരം ജില്ല പൂർണ്ണമായിട്ടും എല്ലാവർക്കും ഭൂമി കൊടുക്കാൻ കഴിഞ്ഞു. മറ്റ് ജില്ലകൾ ഭൂമി കൊടുക്കാനുള്ള നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കും. ശ്രീ ഒ ആർ കേളു. താലൂക്ക് ആശുപത്രി ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയാക്കി മാറ്റുക എന്നുള്ളതാണ് ഒരു കാര്യം പറഞ്ഞത്. അത് ആരോഗ്യവകുപ്പുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് കൂടി അതിൽ സഹകരിക്കേണ്ടത്.